കൈക്കൂലി കേസിൽ പ്രതി ചേർക്കപ്പെട്ടതിന് പിന്നാലെ അവധിയിൽ പോയ തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് ഓഫീസിൽ മടങ്ങിയെത്തി. എൽ ഡി എഫ് ഇന്ന് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനിരിക്കെയാണ് ചെയർമാൻ മടങ്ങിയെത്തിയത്. മുഖം രക്ഷിക്കാനാണ് അവിശ്വാസത്തോടെ എൽ ഡി എഫ് ശ്രമിക്കുന്നതെന്നും സത്യം തെളിയിക്കുമെന്നും സനീഷ് ജോർജ് പറഞ്ഞു. കൈക്കൂലിക്കേസിൽ വിജിലൻസ് പ്രതി ചേർത്തതോടെയാണ് തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് അവധിയിൽ പ്രവേശിച്ചത്. കടുത്ത സമ്മർദ്ദത്തിനൊടുവിൽ എൽ ഡി എഫ് തന്നെ അവിശ്വാസം കൊണ്ടുവരാൻ തീരുമാനിച്ചതോടെ സനീഷ് ജോർജ് ഓഫീസിലെത്തി ചുമതല ഏറ്റെടുത്തു. കോടതി കണ്ടെത്തുന്നതുവരെ താൻ കുറ്റക്കാരനല്ലെന്നും സത്യം തെളിയിക്കുമെന്നും സനീഷ് ജോർജ് പറഞ്ഞു. അവിശ്വാസം കൊണ്ടുവരുന്നത് എൽ ഡി എഫിന്റെ മുഖം രക്ഷിക്കാനാണ്. കോടതി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഈ വിഷയത്തിൽ ഞാൻ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ എന്റെ കൗൺസിൽ സ്ഥാനം വരെ രാജിവെക്കാൻ തയ്യാറാണ്. എന്നെ തള്ളിപ്പറയുക അല്ലെങ്കിൽ എന്നെ ഒഴിവാക്കുക, അവരുടെ ക്ലീൻ ഇമേജ്, അവരുടെ ഭാവം ക്ലിയറായി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെക്കില്ലെന്ന് തന്നെയാണ് സനീഷ് ജോർജ് പറയുന്നത്. അതുകൊണ്ട് തന്നെ യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും പിന്തുണയോടെ അവിശ്വാസം കൊണ്ടുവരാനാണ് എൽ ഡി എഫ് നീക്കം. 35 കൗൺസിലിൽ ചെയർമാനെ കൂടാതെ എൽ ഡി എഫിന് 13, യു ഡി എഫിന് 12, ബി ജെ പിക്ക് 8 കൗൺസിലർമാരുണ്ട്. ഒരു സീറ്റിലേക്ക് ഉപതെരഞ്ഞെടുപ്പും നടക്കുകയാണ്. 24 ഇടുക്കി.